ഇൻഫോ ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ SBI ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ എങ്ങനെ നിങ്ങൾക്ക് അനായാസം ബാങ്ക് വിസിറ്റ് ചെയ്യാതെ തന്നെ നിങ്ങളുടെ ATM കൗണ്ടറിൽ പോയിക്കൊണ്ട് മാറ്റാം എന്ന കാര്യത്തെപ്പറ്റിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പേജ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് തന്നെ പോവാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നിങ്ങൾ SBIയുടെ ATM കൗണ്ടറിൽ പോയിട്ട് നിങ്ങളുടെ ATM കാർഡ് മെഷീനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക കൃത്യമായിട്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ചുവടെ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ മൊബൈൽ നമ്പർ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും, അത് നിങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ചേഞ്ച് മൊബൈൽ നമ്പർ എന്ന ഓപ്ഷനാണ് നമുക്ക് ആവശ്യം, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളോട് ഇവർ നമ്മുടെ മുമ്പ് നമ്മൾ ബാങ്ക് കൊടുത്തിരിക്കുന്ന നമ്മുടെ ഓൾഡ് മൊബൈൽ നമ്പർ അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് പ്രസ് ഇഫ് കറക്റ്റ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒരു തവണ കൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് റീ എൻ്റർ ചെയ്യാൻ വേണ്ടി ഇവർ പറയുന്നുണ്ട്. അത് എൻ്റർ ചെയ്ത് കൊടുത്ത് വീണ്ടും നിങ്ങൾ പ്രസ് ഇഫ് കറക്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നീട് നിങ്ങൾ പുതുതായിട്ട് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന, അതായത് പുതുതായിട്ട് ബാങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രസ് ഇഫ് കറക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു തവണ കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും പ്രസ് ഇഫ് കറക്റ്റ് എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP നിങ്ങൾ കൃത്യമായിട്ട് തന്നെ കയ്യിൽ വെക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇത്തരത്തിലുള്ളൊരു മെസ്സേജ് വന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രോസസ്സ് ATM കൗണ്ടറിൽ പോയി ചെയ്ത് 4 മണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടെ ഇവർ തന്നിരിക്കുന്ന ഈ നമ്പർ, അതായത് 5676 7676 എന്ന നമ്പറിലേക്ക് ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന വിധത്തിൽ ഒരു SMS അയക്കേണ്ടതായിട്ടുണ്ട്. അതായത് ആക്ടിവേറ്റ് പിന്നെ സ്പേസ് ഇട്ടതിന് ശേഷം OTP വാല്യൂ, നിങ്ങൾക്ക് വന്നിരിക്കുന്ന OTP വാല്യൂ ഏതാണെന്ന് വെച്ചാൽ അത്, പിന്നെ ഒരു സ്പേസ് കൂടി ഇടുക. അപ്പോൾ നിങ്ങൾക്ക് റെഫറൻസ് നമ്പർ എന്ന തരത്തിലൊരു നമ്പർ വന്നിട്ടുണ്ടാവും, അതും കൂടിയും എൻ്റർ ചെയ്തതിന് ശേഷം ഒരു SMS അയക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞ് 3 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ പുതിയ നമ്പർ ബാങ്കിൽ രജിസ്റ്റർ ആവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതുപോലെ നമ്മുടെ പേജ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക.